കോവിഡ് നയൻറ്റീൻ ഇന്ന് ലോകരാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഭീതിയിലാഴ്ത്തി കടന്നു പോകുന്ന മഹാമാരി ലോകത്തിലെ മിക്ക രാജ്യങ്ങളും പകർച്ചവ്യാധി മൂലം ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ പല ആളുകളും ഇതിനോട് സഹകരിക്കുന്നില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നു ഇവർക്ക് ഇതുവരെ ഈ മഹാമാരിയുടെ ആഴം എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം പ്രധാനമായും അഞ്ച് സ്റ്റേജുകളാണ് ഈ വൈറസിനുള്ളത് പക്ഷേ നമുക്കെല്ലാവർക്കും ഭൂരിപക്ഷം ആളുകൾക്കും ആദ്യത്തെ മൂന്ന് സ്റ്റേജിനെ പറ്റി മാത്രമേ അറിയൂ ഒന്നാം സ്റ്റേജ് ഈ രോഗം ഉടലെടുക്കുന്ന അവസ്ഥയാണ് രോഗത്തിന്റെ തുടക്കം അവരിൽ നിന്നും ചുറ്റുമുള്ള ആളുകളിലേക്ക് പകർന്നു തുടങ്ങുന്നതാണ് രണ്ടാം സ്റ്റേജ് രണ്ടാം സ്റ്റേജ് മുതലാണ് ഈ രോഗം ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് രണ്ടാം സ്റ്റേജിലുള്ള ആളുകൾ അവർ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അവിടേക്ക് മുഴുവൻ ഈ രോഗം വ്യാപിക്കുന്നു അങ്ങനെ ഈ രോഗം സമൂഹ വ്യാപനത്തിലേക്ക് കടക്കുന്നതാണ് മൂന്നാം സ്റ്റേജ് ഏറ്റവും അപകടം പിടിച്ച സ്റ്റേജ് ഈ മൂന്നാം സ്റ്റേജ് തന്നെ മൂന്നാം സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല അതിനാൽ തന്നെ ഈ രോഗത്തെ മൂന്നാം സ്റ്റേജിലേക്ക് കടക്കാൻ അനുവദിക്കാതെ തടയുക എന്നത് മാത്രമാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം മൂന്നാം സ്റ്റേജ് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തത് വരാൻ പോകുന്നത് നാലാം സ്റ്റേജാണ് നാലാം സ്റ്റേജിൽ ഇപ്പോൾ കാണുന്ന നിയന്ത്രണങ്ങൾ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക ഒരാൾക്കും വീടിന് വെളിയിൽ പോലും ഇറങ്ങാൻ സാധിക്കുകയില്ല സൈന്യം നിരത്തിലിറങ്ങും ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടാവില്ല നടപടി മാത്രമായിരിക്കും നമ്മെ വീണ്ടും കാത്തിരിക്കുക കഥകു തുറന്ന് വീടിന് പുറത്ത് കണ്ടാൽ തന്നെ ഷൂട്ട്സ് ആയിട്ട് എന്ന നടപടി ക്രമത്തിലേക്ക് തന്നെ സൈന്യം കടന്നേക്കാം അത്തരത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി വേണ്ടി വന്നാൽ വെടിവെപ്പ് വരെ നടത്തി സൈന്യം നിയന്ത്രണം ഏറ്റെടുക്കുന്നതാവും ഉണ്ടാവാൻ പോകുന്ന നാലാം സ്റ്റേജ് ഇന്ന് ഇറ്റലിയിൽ കാണുന്നത് പോലെ തന്നെ ഈ നാലാം സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തത് അഞ്ചാം സ്റ്റേജ് ആണ് അഞ്ചാം സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കൈവിട്ടു പോയേക്കാം തെരുവിൽ മൃതദേഹങ്ങൾ കുമിഞ്ഞു കൂടിയേക്കാം ജെ സി ബി കൊണ്ട് വാരി കൂട്ടമായി കുഴികുത്തി മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ട അവസ്ഥയിലെത്തും ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഓരോ അശ്രദ്ധയും ഈ അവസ്ഥയിലേക്കാവും നമ്മളെ എത്തിക്കുക അതിനാൽ തന്നെയാണ് സമൂഹ വ്യാപനം ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള മൂന്നാം സ്റ്റേജിൽ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതും നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കേണ്ടതും ഇന്ന് പോലീസ് നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നവരും മനുഷ്യാവകാശം പറയുന്നവരും ഒക്കെ ഒന്നോർക്കുക ഈ മൂന്നാം ഘട്ടത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇറ്റലിയുടെ അവസ്ഥയിലേക്ക് ഇന്ത്യയും എത്തിയേക്കാം ശവപ്പറമ്പായി നമ്മുടെ നാട് മാറിയേക്കാം അത്തരം അവസ്ഥയിലേക്ക് നമുക്ക് കടക്കണോ ഇപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ് കൊറോണയുടെ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് സാധിക്കും ഈ സമയത്ത് നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും നാം മാത്രമായിരിക്കും അതിന് ഉത്തരവാദി